പുനലൂർ ചെമ്പനരുവിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. 400-ൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പനരുവി. ഇവരുടെ ജീവിത വരുമാനം കൃഷിയും വളർത്തുമൃഗ പരിപാലനവുമാണ്. പക്ഷേ കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങുകളും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും പുലികൾ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നതും ഇപ്പോൾ പതിവായിരിക്കുന്നു. ഞാനിവിടെ താമസമായിട്ട് 55 വർഷത്തോളമായി. ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. മൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇത്ര രൂക്ഷമായിട്ടൊന്നും ഇല്ല. ഇപ്പം ഈ അടുത്ത കാലം കൊണ്ടാണ് ഈ കുരങ്ങന്മാരുടെ ശല്യമാണ് ഏറ്റവും വലിയ ശല്യം. തെങ്ങനൊരു വെള്ളയ്ക്കായോ പാക്കോ മറ്റൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. അതേമാതിരി മലയണ്ണാൻ അതും തെങ്ങെന്ന് ഒരു വിള എടുക്കാൻ സമ്മതിക്കത്തില്ല. പന്നിയാണെന്ന് ഒരുപാട് കൃഷി ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് കോഴിക്കുഞ്ഞിനെ വളർത്താമെന്ന് വെച്ചാൽ കീരിയുടെ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ കൂട്ടിന്ന് പറയും ആ പിന്നെ ആടിനെ പുലി പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രാത്രി കാലങ്ങളിൽ അസുഖം വന്ന് ഇവിടുന്ന് 24 കിലോമീറ്ററുണ്ട് പുല്ല് പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ച് പുല്ല് പോകാൻ ഒക്കത്തില്ല. കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യം. നേരത്തെ രാത്രി വരണമെങ്കിൽ അത് തിരിച്ചു വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. ഞങ്ങൾ ആകപ്പാടെ ഇവിടുത്തെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ദുരിതപൂർണമായ ജീവിതമാണ് ഇവിടെ ഞങ്ങൾ നയിക്കുന്നത്. അതുകൊണ്ട് അധികാരികളെ ഇതിനുവേണ്ടി കാര്യമായിട്ട് നോക്കി അതിനുവേണ്ടി കണ്ണു തുറക്കണമെന്ന് ഞങ്ങൾക്ക് പറയാറുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുലിയുടെ കാര്യം കൊണ്ട് സന്ധ്യയ്ക്ക് വെളി ഇറങ്ങാൻ ഒക്കത്തില്ല. എന്തോ ഈ ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ജീവിതം. പിന്നെ ടൗണുമായിട്ട് ബന്ധപ്പെടണം 25 കിലോമീറ്റർ ദൂരത്തിലാണ്. അതേസമയത്ത് മഴ പെയ്താൽ ചില ദിവസങ്ങളിൽ അടുപ്പിച്ച് 2-3 ദിവസം കറണ്ട് വരെ കിട്ടത്തില്ല. മണ്ണെണ്ണയും കിട്ടുന്നില്ല. പിന്നെ മെഴുതിരി കൊണ്ടുള്ള ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ദുരിതപൂർണം വെച്ചാൽ ദുരിതപൂർണം തന്നെ. അതുകൊണ്ട് അധികാരികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഫോറസ്റ്റുകാരും ഇതിനുവേണ്ടി കണ്ണു തുറക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ചെമ്പനരുവി സ്വദേശി സുധീർ ഖാൻ വളർത്തി വന്നിരുന്ന 2 ആടുകളെയാണ് വ്യാഴാഴ്ച പുലർച്ചെ പുലി കടിച്ചു കൊന്നത്. നമുക്കിവിടെ ഒരു 10-12 വളർത്താടുകൾ ഉണ്ടായിരുന്നു. പുലിശല്യം കാരണം എല്ലാത്തിനെയും കൊടുത്ത് ഇനി ആ ലാസ്റ്റ് ഈ 2 ഉള്ളായിരുന്നു. ഇപ്പം ഇന്നലെ രാത്രി പുലി കയറി 2 പിടിക്കുകയും 1 ഫുള്ള് തിന്നുകയും 1 മാറിടം കറി ചോറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പം ഈ മേഖലയിലെല്ലാം ഇത് തന്നെയാണ് സംഭവം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെമ്പനരുവി പിന്നെ കടമ്പുവാറ കംപ്ലീറ്റ് സ്ഥലത്തും പുലി ഇറങ്ങി ആടുകളെ പിടിച്ച് ഫോറസ്റ്റുകാരൻ്റെ നഷ്ടപരിഹാരം ഒക്കെ കൊടുത്തു. ഇപ്പം ഇന്നും രാവിലെ ഇതുപോലെ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു. പിന്നെ ഇതിൻ്റെ നഷ്ടപരിഹാരം തരാമെന്ന് പറയുകയും പുലിയെ കൂടി വെച്ച് പിടിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് ഇത് രാവിലെ കണ്ടുകൊണ്ട് വാർഡ് മെമ്പറിനെയും നേരത്തെ ഉള്ള മുൻ പഞ്ചായത്ത് മെമ്പറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വേണമെന്ന് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. കുഞ്ഞുങ്ങളെ പള്ളിയിലും വിടുന്നുണ്ട്, സ്കൂളിലും വിടുന്നുണ്ട്. സ്കൂള് 1 കിലോമീറ്റർ ദൂരെയും പള്ളി 1/2 കിലോമീറ്റർ ദൂരെയുമാണ്. ഇവിടെ പള്ളിയിലും സ്കൂളിലും വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിന് ഈ വനപാലകരും പോലീസും സർക്കാരും വേണമെന്ന നടപടികൾ സ്വീകരിച്ച് ഈ നാടിന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ജനവാസ മേഖലയായ ഇവിടെ പുലിയെത്തിയതിൻ്റെ ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ജനങ്ങളുടെ ഭീതി കയറ്റാൻ വേണ്ട സുരക്ഷിതത്വം കൈക്കൊള്ളണമെന്ന് വാർഡ് മെമ്പർ ബിന്ദു ആവശ്യപ്പെട്ടു. നമ്മുടെ ചെമ്പന്റെ 400-450 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ചെമ്പന്നരുവി എന്ന് പറയുന്നത്. ഇത് കൃഷിയായാലും അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ വളർത്തിയാണ് കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചു വരുന്നത്. അപ്പം ഒരുവിധത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ ഈ 1 ഏക്കർ ഭാഗം എന്ന് പറയുന്നത് ചെമ്പല്ലിയുടെ 4 ആൾക്കാർ താമസിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അവർ ഇതിന് വേണ്ടുന്ന സുരക്ഷിതത്വം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവത്തോടുകൂടി ബോധ്യമാകുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഇവിടുന്ന് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഈ വന്യമൃഗശല്യം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. പകലായാലും രാത്രിയിലായാലും വളരെ ഇപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ പന്നി പോലുള്ള മൃഗങ്ങളുടെയും പകലായി കഴിഞ്ഞാലും മൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അല്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്തായാലും ഈ മലയെണ്ണാനും കുരങ്ങും ഒന്നും നമുക്ക് കൃഷിയൊന്നും തരുന്ന ഒരവസ്ഥയിലല്ല. മയില് പോലും നമുക്കൊരു ചെറിയ ഒരു കാന്താരി മുളക് നട്ട് പിടിപ്പിച്ച് അതിൻ്റെ ഒരു ഫലം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം വളരെ അധികമുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ശല്യം ഇപ്പം അടുത്ത് നമ്മുടെ സഖ്യസീമയിൽ ആന വന്നു, കോട്ടേഴ്സിൽ വന്നാണ് ആന വന്ന് കയറി. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ ജീവിക്കുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും. അധികാരികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. പുലിയുടെ സാന്നിധ്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ക്യാമറ സ്ഥാപിക്കുമെന്നും ഉറപ്പുവരുത്തിയ ശേഷം പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് റേഞ്ച് ഓഫീസർ മനോജ് പറഞ്ഞു. ഇന്നലെ രാത്രി ചെമ്പനരുവി സുധീർ ഖാൻ എന്നയാളുടെ വീട്ടില് 2 ഏതോ വന്യമൃഗം കടിച്ചുകൊണ്ടായിട്ട് കണ്ടു. അതിന്റെ പഗ്മാർക്കും നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പുലിയുടേതെന്ന് സംശയിക്കുകയാണ്. നമ്മൾ പഗ്മാർക്ക് പുലിയുടേതെന്ന് സംശയിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അവിടെ ഒരു ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച് പുലി ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പിന്നെ കൂട് വെച്ച് പുലിയെ അവിടുന്ന് മാറ്റാനുള്ള
തുടർന്നുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഡി എഫ് ഒക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡി എഫ് ഒയുടെ അനുമതി കൂടി വെക്കുക, അല്ല, ക്യാമറ ട്രാപ്പ് വെക്കുന്നതിനുള്ള നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാമറയിൽ നമ്മൾ പുലിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയതിന് ശേഷം കൂട് വയ്ക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പെട്രോളിംഗ് ശക്തമാക്കാനും ഈ ഭാഗങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കാനും ഉള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ചെയ്യാതെ കിടക്കുന്ന നാട്ടുകാരുടെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും പുലിക്ക് ഒളിച്ച് താമസിക്കാൻ ഒരു സ്ഥലമാണ്. മനസ്സിലായി? കാടിൽ നിന്ന് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് കൃഷിയിടങ്ങൾ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതായത് കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടപ്പം അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അവർക്ക് ഒളിച്ച് താമസിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. അപ്പം അതും ഇതിനൊരു കാരണമാണ്. സർക്കാർ പിന്നെ ഓൺലൈൻ വഴി അക്ഷയ കേന്ദ്രം വഴി ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാർ മതിയായ അതിൻ്റെ പരിശോധന നടത്തിയിട്ട് മതിയായ സർക്കാർ നഷ്ടപരിഹാരം ഉറപ്പാക്കും. ഇന്നലെ ഇതുപോണക്ക് രാത്രിയിൽ സംഭവിച്ചതാണ്. നമ്മുടെ ആടിനെ പുലി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പം നമുക്കിവിടെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ എല്ലാം പാവം പിടിച്ച കുടുംബത്തിലെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളെന്ത് വിശ്വസിച്ചിപ്പം രാത്രിയിൽ ഇറങ്ങും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പം നമ്മുടെ ഒരു വേവലാതി. കാരണം അതുപോലത്തെ അവസ്ഥയായിക്കൊണ്ടിരിക്കുക. വേറെ ഒരു അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് യാതൊരുവിധമായ നടപടികൾ എടുക്കുന്നില്ല തന്നെ വേണം പറയാം. അതിന് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ നാളത്തെ അവസ്ഥ ഇന്ന് ആടിന് പറ്റി നാളെ മനുഷ്യന് പറ്റുമെന്നൊന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാവരും അത് ശ്രദ്ധിക്കുക എന്ന് പറയാനേ ഈ അവസരത്തിൽ പറയാൻ പറ്റും. മനോമപ്പിൽ നിന്നും ഡോക്ടറെത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ആടുകളെ മറവു ചെയ്തു.